പ്രിയപ്പെട്ട കുട്ടികളെ എല്ലാവർക്കും നാലാം ക്ലാസ്സിലെ പുതിയ ഗണിത മധുരത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം മാഷേ കഴിഞ്ഞ ദിവസം തന്ന പ്രവർത്തനങ്ങളൊക്കെ നിങ്ങൾ പൂർത്തിയാക്കി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി എല്ലാ കുഞ്ഞുമക്കൾക്കും എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് വളരെ കുറച്ച് പേരെങ്കിലും ഇനി പൂർത്തിയാക്കാനുണ്ടോ ഉണ്ടോ കുഴപ്പമില്ല കേട്ടോ സമയമെടുത്ത് ആ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയാൽ മതി കുഴപ്പമില്ല ഇന്ന് നമ്മുടെ മറ്റൊരു യാത്ര ആരംഭിക്കുകയാണ് മനോഹരമായ മറ്റൊരു സ്ഥലത്തേക്ക് മറ്റൊരു വാഹനത്തിൽ നമ്മൾ ഇന്ന് യാത്ര പോവുകയാണ് ആ വാഹനം എന്ന് നിങ്ങൾക്ക് പറയാമോ ആ ഒരുപാട് വാഹനങ്ങളുടെ പേര് നിങ്ങൾ വിളിച്ച് പറയുന്നുണ്ട് നമ്മൾ ആദ്യം പോയ ടൂറിസ്റ്റ് ബസ് അല്ലാട്ടോ ഇന്ന് വളരെ വ്യത്യസ്ത മാറുന്ന വ്യത്യസ്തതയുള്ള ഒരു വാഹനമാണ് ഏതിനാണ് പോകുന്നത് ആ ഒരാൾ പറഞ്ഞ പേര് മാഷ് പറയുകയാണ് ആ ഇന്ന് നമ്മൾ ഒരു ബോട്ടിലാണ് യാത്ര ചെയ്യുന്നത് ബോട്ടിൽ യാത്ര ചെയ്യാൻ പോകുന്നത് കൊണ്ടാണ് നിങ്ങൾ എല്ലാവരെയും ഇന്ന് മാഷ് ഈ കായലിൻ്റെ കരയിൽ വരാനായി തുറക്കുന്നത് നമുക്ക് യാത്ര ആരംഭിക്കുന്നതിനുള്ള യാത്ര പോകുന്നതിനുള്ള ബോട്ടാണ് ആ അങ്ങകല കാണുന്നത് മനോഹരമായ ബോട്ടാണ് എല്ലാവരും വരിവരിയായി പോകുന്നോളൂ നമുക്ക് ആ ബോട്ടിലേക്ക് ബോട്ടിൽ കയറി എല്ലാവരും അവരവരുടെ സീറ്റിൽ നന്നായി പിടിച്ചിരിക്കണം നമ്മുടെ ബോട്ട് അതാ പതിയെ പതിയെ അനങ്ങുന്നു കായലിലൂടെ കായലിൻ്റെ ഓള പരപ്പിലൂടെ ഇങ്ങനെ പതിയെ നീങ്ങി തുടങ്ങും മോളെ ആ ഏറ്റവും ഏറ്റവും മറുവശത്തിരിക്കുന്ന മോളുടെ പേരെന്താ ആ മണിക്കുട്ടി അല്ലേ ആ മണിക്കുട്ടിയുടെ കയ്യിൽ എന്താ ഇരിക്കുന്നത് ഒന്ന് കാണിക്കൂ ഒന്ന് കാണിക്കൂ എന്താണത് ആ വർണ്ണ പമ്പരമാണ് ആ വർണ്ണ പമ്പരം എത്ര എണ്ണമുണ്ട് മുപ്പത്തി ആറ് എണ്ണം ഉണ്ട് അല്ലേ ഓക്കെ ഈ മുപ്പത്തി ആറ് മുപ്പത്തിയാറ് വർണ്ണ പമ്പരകളുമായി മോൾ എന്ത് ചെയ്യാൻ പോവുകയാണ് മുപ്പത്തിയാറ് വർണ്ണ പമ്പരങ്ങൾ നാലെണ്ണം വെച്ച് നമ്മുടെ കൂട്ടുകാർക്കെല്ലാം എല്ലാം വീതിച്ചു കൊടുക്കാനായി പോവുകയാണ് ഈ വർണ്ണ പമ്പരം എല്ലാം കൂടി മോളൊന്ന് നിരത്തി വെക്കുമെന്ന് കാണട്ടെ നമ്മുടെ കൂട്ടുകാരെല്ലാം ഒന്ന് കാണട്ടെ എന്നിട്ട് അതിനുശേഷം നമ്മുടെ ഈ വർണ്ണ പമ്പരങ്ങളെ നാലെണ്ണം വെച്ച് ഇങ്ങനെ വീതിച്ച് മാറ്റുമ്പോൾ ഓരോരുത്തർക്കും ഓരോ കൂട്ടുകാർക്കും എത്ര എണ്ണം കിട്ടും എന്ന് കണ്ടെത്തുന്നതായിരിക്കും നമ്മുടെ യാത്രയിലെ ആദ്യത്തെ ജോലി ശരി നമുക്ക് ആ വർണ്ണ പമ്പരങ്ങളെല്ലാം കൂടി നിരത്തി വെച്ചിട്ട് ഓരോരുത്തർക്കും നാലെണ്ണം വീതം വെച്ച് നമുക്ക് വീതിക്കാം ശരി പ്രിയപ്പെട്ട കുട്ടികളെ നിങ്ങളുടെ കൂട്ടുകാരി കൊണ്ടുവന്ന വർണ്ണ പമ്പരം എങ്ങനെ വീതിക്കാം എന്ന് ചോദ്യം ചോദിച്ച് കഴിഞ്ഞപ്പോഴേ കൂടെ വന്ന കൂട്ടുകാരൻ അതിനെ തുല്യമായി വീതിച്ചു കൊണ്ട് ക്രമീകരിച്ച് ദാ ആ മാഷിൻ്റെ മുമ്പിലേക്ക് നിങ്ങളുടെ എല്ലാവരുടെയും മുമ്പിലേക്ക് വച്ചിരിക്കുക അവിടെ നോക്കൂ വർണ്ണപ്പമ്പരങ്ങൾ ഇങ്ങനെ മനോഹരമായ വർണ്ണ ഇങ്ങനെ നിരത്തി വച്ചിരിക്കുക അതിലെ ഒന്നാമത്തെ കൂട്ടം മാഷിങ്ങെടുത്തു ആ ഒരു കൂട്ടത്തിനകത്ത് എത്ര വർണ്ണ പമ്പരങ്ങൾ ഉണ്ട് എന്ന് അറിയാമോ ഒരു കൂട്ടത്തിനകത്തുള്ള വർണ്ണ പമ്പരങ്ങൾ മാഷിങ്ങോട്ട് നിരത്തി വക്ക് ചെയ്യണം എന്താ ഒന്ന് രണ്ട് മൂന്ന് നാല് നോക്കൂ ഓരോ ഗ്രൂപ്പിലും ഓരോ കൂട്ടത്തിലും നാല് വർണ്ണ പമ്പരങ്ങൾ വീതമുണ്ട് ആകെ മുപ്പത്തിയാറ് വർണ്ണ പമ്പരങ്ങളാണ് നമ്മുടെ കൂട്ടുകാരി കൊണ്ടുവന്നത് ആ മുപ്പത്തിയാറ് വർണ്ണ പമ്പരങ്ങളെ നാലെണ്ണമാക്കി എല്ലാവർക്കും തുല്യമായി വീതിച്ചു കൊടുത്തപ്പോൾ അവിടെ എത്ര കൂട്ടങ്ങൾ എത്ര ഗ്രൂപ്പുകൾ ഉണ്ടായെന്ന് നോക്കൂ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് കൂട്ടങ്ങൾ ഒൻപത് ഗ്രൂപ്പുകളാണ് ഉണ്ടായത് അങ്ങനെ തുല്യ എണ്ണം ആയി നമുക്കിങ്ങനെ ഒൻപത് കൂട്ടങ്ങളാക്കി ഒൻപത് ഗ്രൂപ്പുകളാക്കി നമുക്ക് വീതിക്കുവാൻ കഴിയും പ്രിയപ്പെട്ട കൂട്ടുകാരെ നമ്മളിങ്ങനെ ബോട്ടിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് മാഷ് ഈ യാത്രയിൽ നിങ്ങളെ എഴുതി കാണിക്കുവാനായി ഒരു ബോർഡും ഒരു പേനയും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് എന്തിനാണ് എന്തിനാണ് ഇങ്ങനെ സംഖ്യകളിങ്ങനെ തുല്യമായി വീതിക്കുന്നത് തുല്യമായി വിഭജിക്കുന്നത് ഹരിക്കുന്നത് നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടിയാണ് അല്ലേ ആ ഇവിടെ നമ്മുടെ കൂട്ടുകാർ കൊണ്ടുവന്ന വർണ്ണ പമ്പരങ്ങൾ ആകെ മുപ്പത്തി ആറ് എണ്ണം ഉണ്ടായിരുന്നു അതിനെ എത്ര എണ്ണം വീതം ആണ് നമുക്ക് വീതിക്കേണ്ടത് നമുക്ക് നാല് എണ്ണം വീതം വീതിക്കേണ്ടിയിരിക്കുന്നു അപ്പം നമുക്ക് അതിനെ മുപ്പത്തിയാറ് ഹരണം നാല് മുപ്പത്തിയാറ് ഭാഗം നാല് തേർട്ടി സിക്സ് ഡിവൈഡഡ് ബൈ ഫോർ എന്ന് നമുക്ക് എഴുതേണ്ടി വരും ഇതിന് ക്രിയാരൂപത്തിൽ നമുക്ക് എങ്ങനെ എഴുതാൻ കഴിയും എന്നാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത് നിങ്ങൾ തയ്യാറാണോ കേൾക്കാൻ റെഡിയാണോ ആ കേൾക്കാൻ റെഡിയാണോ അല്ലേ നിങ്ങളെല്ലാവരും മിടുക്കരായ കുട്ടികളാണ് നമ്മൾ ഹരിക്കുവാൻ വേണ്ടി ആദ്യം ഇങ്ങനെ ഒരു ചിഹ്നം ഇടുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഈ ചിഹ്നം ആ ഇനി ആദ്യം എഴുതിയിരിക്കുന്ന സംഖ്യ ഇവിടെ മുപ്പത്തിയാറ് അത് ആ ചിഹ്നത്തിൻ്റെ കത്ത് നമ്മൾ രേഖപ്പെടുത്തുന്നു ഏത് സംഖ്യ കൊണ്ടാണോ ഹരിക്കേണ്ടത് ഇവിടെ ഏതാണ് ഫോർ നാലാണ് ആ സംഖ്യ ദ ഈ ഭാഗത്ത് എഴുതുന്നു ഇതിൻ്റെ അർത്ഥം തേർട്ടി സിക്സ് ഡിവൈഡഡ് ബൈ ഫോർ മുപ്പത്തി ആറിനെ നാല് കൊണ്ട് ഹരിക്കണം എന്നുള്ളതാണ് ഇതിൻ്റെ അർത്ഥം എന്താ മുപ്പത്തിയാറിൽ നിന്നും നാല് എന്ന സംഖ്യയെ എത്ര തവണ നമുക്ക് എടുത്തു മാറ്റാം എന്നുള്ളതാണ് നമ്മൾ നേരത്തെ വർണ്ണ പമ്പരങ്ങൾ വീതിച്ചു അല്ലേ മുപ്പത്തിയാറ് വർണ്ണ പമ്പരങ്ങളെ നാലെണ്ണം വച്ച് എത്ര ഗ്രൂപ്പുകളാക്കി മാറ്റി എത്രയാക്കി മാറ്റി ആ ഒൻപത് ഗ്രൂപ്പുകളാക്കി ഒൻപത് കൂട്ടങ്ങളാക്കി നമ്മൾ മാറ്റി അപ്പം മുപ്പത്തിയാറ് എന്ന സംഖ്യയിൽ നിന്നും നാല് എന്ന സംഖ്യയെ ഒൻപത് തവണ നമുക്ക് എടുക്കാം ആ ഒൻപതാണ് അതിൻ്റെ മുഗൾ ഭാഗത്ത് നമ്മൾ രേഖപ്പെടുത്തേണ്ടത് ഇനി നോക്കൂ മുപ്പത്തി ആറിൽ നാല് എന്ന സംഖ്യ ഒൻപത് തവണ ഉണ്ടെങ്കിൽ ആ നാല് ഒൻപതുകൾ ചേർത്ത് വെക്കുമ്പോൾ അല്ലെങ്കിൽ നാലിനെ ഒൻപത് കൊണ്ട് ഗുണിക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും ആ മുപ്പത്തി ആറ് തന്നെ കിട്ടും അത് ഈ സ്ഥാനത്ത് ഇങ്ങനെ രേഖപ്പെടുത്തും ഇനി ചെയ്യേണ്ടത് എന്താ ഈ മുകളിൽ എഴുതിയ സംഖ്യയും അതിൻ്റെ അടിയിലെഴുതിയ ഈ രണ്ട് സംഖ്യയും തമ്മിലുള്ള വ്യത്യാസമാണ് നമ്മൾ രേഖപ്പെടുത്തുക ഈ വ്യത്യാസം എത്രയാണ് മുപ്പത്തിയാറ് എന്ന സംഖ്യയുടെയും ഈ മുപ്പത്തിയാറിൻ്റെയും വ്യത്യാസം എല്ലാവർക്കും അറിയാം ഒരു സംഖ്യയിൽ നിന്നും അതേ സംഖ്യ തന്നെ കുറയ്ക്കുമ്പോൾ വ്യത്യാസം എന്ന് പറയുന്നത് പൂജ്യം ആയിരിക്കും അല്ലേ അപ്പം നമ്മൾ ഹരണവുമായി ബന്ധപ്പെട്ട ഡിവിഷനുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും രസകരമായ കാര്യത്തെക്കുറിച്ചാണ് നിങ്ങളോട് മാഷ് പറഞ്ഞത് ഈ രസകരമായ കാര്യവുമായി ബന്ധിപ്പിച്ചുകൊണ്ട് നമ്മൾ ഉപയോഗിച്ച സംഖ്യകൾക്ക് ഒരു പ്രത്യേക പേരുണ്ട് ആ പേര് കേൾക്കാൻ നിങ്ങൾ തയ്യാറാണോ ആ ബോട്ടിലൂടെ യാത്ര ചെയ്യുന്ന കൂട്ടുകാർ പ്രത്യേകം ശ്രദ്ധിക്കണം ബോട്ടിൻ്റെ ഇരുഭാഗത്തുമുള്ള മനോഹരമായ കാഴ്ചകൾ നമ്മുടെ കായലിൽ കൂടി പോകുമ്പോഴുള്ള കാഴ്ചകൾ അത് കാണണം അത് കാണുകയും അതിനോടൊപ്പം മാഷു പറയുന്ന ഈ കാര്യങ്ങളൊക്കെ കേൾക്കുകയും വേണം നമ്മൾ ഹരിക്കുമ്പോൾ ഉപയോഗിച്ച ഈ രണ്ട് സംഖ്യകൾ അതിൻ്റെ ഉത്തരമായി കിട്ടിയ മുഗൾ ഭാഗത്ത് എഴുതിയ സംഖ്യകൾ അവയ്ക്കുള്ള പേര് മാഷു പറയാനായി പോവുകയാണ് രസകരമായ പേര് മാഷുത പറയാൻ പോകുന്നു കേൾക്കാൻ റെഡിയാണോ പ്രിയപ്പെട്ട കുട്ടികളെ ഗണിതത്തിൽ ഹരണത്തിൽ ഉപയോഗിക്കുന്ന ചില മധുരമായ രസകരമായ ചില പേരുകളാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത് സംഖ്യകളുടെ ഹരണവുമായി ബന്ധിപ്പിച്ചുകൊണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന രസകരമായ പേരുകളാണ് നമ്മുടെ ബോട്ടിലെ യാത്രയിൽ പങ്കെടുക്കുന്ന കൂട്ടുകാർ ചില കൂട്ടുകാരൊക്കെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ബോട്ടിൽ യാത്ര ചെയ്യുന്നത് അല്ലേ അപ്പം അതിൻ്റെ ഒരു സന്തോഷം മുഖത്ത് കാണാനുണ്ട് അതുപോലെ ഹരണവുമായി ബന്ധപ്പെട്ട് നമ്മൾ പുതിയൊരു കാര്യം ആദ്യമായി പഠിക്കാൻ പോകുന്ന കാര്യങ്ങളാണല്ലേ അപ്പം അതിൻ്റെ ഒരു സന്തോഷം ഉണ്ടോ ആ ഉണ്ടല്ലേ ആ നോക്കൂ ഈ മുപ്പത്തിയാറ് എന്ന സംഖ്യയെ നാല് എന്ന സംഖ്യ കൊണ്ട് ഹരിച്ചു ഏത് സംഖ്യയാണോ നമ്മൾ ഹരിച്ചത് ഇവിടെ മുപ്പത്തിയാറ് അല്ലേ ആ ഏത് സംഖ്യയാണോ നമ്മൾ ഹരിച്ചത് ആ സംഖ്യയ്ക്ക് പറയുന്ന പേരാണ് എന്ത് ഹാര്യം ഇംഗ്ലീഷിൽ അതിനെ നമ്മൾ ഡിവിഡൻറ്റ് എന്നാണ് പറയുന്നത് ഇനി നോക്കൂ ഏത് സംഖ്യ കൊണ്ടാണോ നമ്മൾ ഹരിച്ചത് ഇവിടെ ഏതാ ഫോർ നാല് അല്ലേ ഏത് സംഖ്യ കൊണ്ടാണോ നമ്മൾ ഹരിച്ചത് ആ സംഖ്യകൾക്ക് പറയുന്ന പേരാണ് നല്ല പേരാണ് മനോഹരമായ പേരാണ് ഹാരകം ഡിവൈസർ എന്നാണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയാം നോക്കൂ തേർട്ടി സിക്സ് ഡിവൈഡഡ് ബൈ ഫോർ എന്ന ക്വസ്റ്റിനിൽ എന്ന ചോദ്യത്തിൽ മുപ്പത്തിയാറ് എന്ന സംഖ്യയിൽ നിന്നും നാലിനെ എത്ര തവണ എടുക്കാം നാല് കൊണ്ട് എത്ര തവണ ഹരിക്കാം എന്നതുമായി ബന്ധിപ്പിച്ചുകൊണ്ട് കിട്ടിയ ഉത്തരം ആൻസർ എല്ലാവർക്കും അറിയാം നയനാണ് ഒൻപതാണ് ആ സംഖ്യയിൽ നമ്മൾ വിളിക്കുന്ന പേരറിയാമോ നല്ല പേരാണ് ഹരണഫലം ഷ്യൻ്റ് എന്നാണ് പറയുന്നത് അപ്പോൾ എന്തൊക്കെയുണ്ട് ഹാര്യം ഹാരകം ഹരണഫലം ഡിവിഡൻറ്റ് ഡിവൈസർ കോഷ്യൻറ്റ് മനോഹരമായ പേരല്ലേ ആ ഈ മനോഹരമായ പേരുകൾ മനസ്സിൽ നമ്മൾ സൂക്ഷിക്കണം നമ്മുടെ യാത്ര തുടർന്നുകൊണ്ടേയിരിക്കുന്നു വെള്ളത്തിൽ കൂടി ഇങ്ങനെ നമ്മുടെ ബോട്ട് പോകുമ്പോൾ മനസ്സിലൂടെ ഈ മൂന്ന് പേരുകൾ പേരുകളിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് ഹാരി ഹാരകം ഹരണഫലം ഡിവിഡൻ ഡിവൈസർ കോഷ്യൻ പ്രിയപ്പെട്ട കൂട്ടുകാരെ നമ്മുടെ ഇന്നത്തെ ബോട്ടിലെ യാത്രയിൽ നമ്മളോടൊപ്പം ഒരതിഥി കൂടിയുണ്ട് ആരാണെന്നറിയാമോ ആരാണ് ആ ഇന്നത്തെ യാത്രയിൽ നമ്മളോടൊപ്പമുള്ള അതിഥി കിട്ടുപൂച്ചയാണ് ഈ പൂച്ചയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് എന്തറിയാവോ ഈ പൂച്ച എപ്പോഴെങ്കിലും ഒരു കണ്ണ് അടച്ചിരുന്നാൽ ഒരു കണ്ണ് അടച്ചിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ് നമ്മൾ പറയുന്നതൊക്കെ വളരെ ശ്രദ്ധാപൂർവം കേൾക്കുന്നു കാതോർപ്പിച്ചിരിക്കുന്നു എന്ന അർത്ഥം നമ്മുടെ കെട്ടുപൂച്ച ഇപ്പോൾ ഒരു കണ്ണിങ്ങനെ അടച്ചു പിടിച്ചിരിക്കുകയാണ് കണ്ട ഒരു കണ്ണ് അടച്ചു പിടിച്ചിരിക്കുക കെട്ടുപൂച്ച മാഷിൻ്റെ വീട്ടിലെ വളർത്തു പൂച്ചയാണ് മാഷ് വന്നപ്പോൾ ഈ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ കെട്ടുപൂച്ചയ്ക്കും കൂടി ഇഷ്ടമായതുകൊണ്ട് കെട്ടുപൂച്ചയെ കൂടി മാഷ് കൂട്ടിയതാണ് മാഷെ വന്നപ്പോൾ കെട്ടുപൂച്ച പറഞ്ഞു ഇന്ന് മാഷിനോടൊപ്പം വരുന്ന കുട്ടികൾക്ക് കൊടുക്കുവാൻ വേണ്ടി ഒരു സമ്മാനം കൂടി മാഷ് കൊണ്ടുപോകണമെന്ന് കെട്ടുപൂച്ച തന്നുവിട്ട സമ്മാനം എല്ലാ കുട്ടികൾക്കും കൂടി നമ്മൾ വീതിക്കുകയാണ് എല്ലാ കുട്ടികൾക്കും സമ്മാനം വീതിക്കാൻ പോവുകയാണ് കിട്ടൂ നമ്മളിന്ന് കൊണ്ടുവന്ന സമ്മാനം കൂട്ടുകാർക്കെല്ലാം വീതിക്കട്ടെ വീതിക്കട്ടെ ആ സന്തോഷത്തോടു കൂടി വീതിച്ച് കൊടുക്കാനാണ് കെട്ടുപൂച്ചയുടെ നോട്ടം കൊണ്ട് പറയുന്നത് കെട്ടുപൂച്ച കൊണ്ടുവന്ന സമ്മാനം എന്താണെന്നറിയാമോ എള്ളുണ്ടായ മധുരമുള്ള എള്ളുണ്ട ഈ എള്ളുണ്ട എല്ലാവർക്കും കൂടി വീതിച്ച് കൊടുക്കുവാൻ വേണ്ടി മാഷിനെ ഏൽപ്പിച്ചിരിക്കുകയാണ് അപ്പോൾ ഇരുപത് എള്ളുണ്ടകൾ ഉണ്ട് ആ എളുണ്ടകൾ തുല്യമായി മൂന്നെണ്ണം വീതം കൂട്ടുകാർക്ക് കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നു തികയാതെ വരികയാണെങ്കിൽ കെട്ടുപൂച്ച വീണ്ടും നമുക്ക് വാങ്ങി തരുത്തും അപ്പം ഇരുപത് എള്ളുണ്ടകൾ ഇപ്പോൾ മാഷിനെ കിട്ടുപൂച്ച ഏൽപ്പിച്ചിരിക്കുന്നു മൂന്നെണ്ണം വീതം എല്ലാവർക്കും തുല്യമായി വീതിക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുക നമുക്കൊന്ന് വീതിക്കാം പല രീതിയിൽ നമുക്ക് ഈ ഇരുപതിനെ വീതിക്കാം പക്ഷെ മാഷ് ഇന്ന് ഉപയോഗിക്കുന്നത് ക്രിയാരൂപത്തിലുള്ള വീതമയ്പ മാഷ് വീതിക്കണ്ടേ നിങ്ങൾ ചെയ്യുമോ വെരി ഗുഡ് മിടുക്കരായ കുട്ടികളാണ് നിങ്ങൾക്ക് തന്നെ ഇത് ക്രിയാരൂപത്തിൽ വീതിക്കാൻ അറിയാമല്ലേ ആ ഓക്കെ കുറച്ച് പേർക്ക് മാഷ് ചെയ്യണോ ഓക്കെ ചെയ്യാൻ അറിയുന്ന കൂട്ടുകാർ ചെയ്തോളൂ പിന്നെ ബാക്കിയുള്ളവർക്ക് മാഷ് ചെയ്യാം നിങ്ങൾ ചെയ്തോ ഓക്കെ ഇരുപത് എള്ളുണ്ടകളെ മൂന്നെണ്ണം വീതം നമുക്ക് എങ്ങനെ വീതിക്കാം ക്രിയാരൂപത്തിൽ വീതിക്കുന്നത് എങ്ങനെയാണ് ആദ്യം ഹരണത്തിൻ്റെ ചിഹ്നം വരച്ചു ഹരിക്കാനുള്ള ആദ്യത്തെ സംഖ്യ ഇരുപത് നമ്മളതിനെന്തു വിളിക്കും ഹാരിയം എന്ന് വിളിക്കും അതകത്തെഴുതി ഹരിക്കേണ്ട സംഖ്യ അതിൻ്റെ പുറത്തെഴുതി നമ്മളതിനെന്ത് വിളിക്കും ഹാരകം എന്ന് വിളിക്കും ഡിവൈസർ എന്ന് വിളിക്കും ഇനി ഇരുപത് എന്ന സംഖ്യയിൽ അല്ലെങ്കിൽ ഇരുപത് എള്ളുണ്ടകളിൽ നിന്നും മൂന്ന് എള്ളുണ്ടകൾ വീതം തുല്യ എണ്ണം വീതം പുറത്തെടുക്കുമ്പോൾ എത്ര തവണ വീതം നമുക്കെടുക്കുവാൻ കഴിയും എല്ലാവർക്കും അറിയാം എത്ര തവണ എടുക്കാൻ കഴിയും ആറ് തവണകൾ നമുക്ക് എടുക്കുവാൻ കഴിയും ഇനി എന്താ ചെയ്യുക ആറ് തവണ മൂന്ന് എള്ള വീതം എടുക്കുമ്പോൾ ആറ് തവണ മൂന്ന് എള്ളുണ്ട വീതം എടുക്കുമ്പോൾ ആകെ ആറ് സിക്സ് ഇൻ ് ത്രീ നമുക്ക് എയ്റ്റീൻ എന്ന് കിട്ടുകയാണ് ഇനി എന്ത് ചെയ്യാം എന്താണ് ആ ഈ രണ്ട് സംഖ്യകളുടെയും വ്യത്യാസമാണ് ആ രണ്ട് സംഖ്യകളുടെയും ഡിഫറൻസ് ആണ് ഓക്കെ അപ്പോൾ ഇരുപത് പതിനെട്ട് ഈ രണ്ട് സംഖ്യകളുടെ വ്യത്യാസം എന്താ ആ എല്ലാവർക്കും അറിയാം അത് രണ്ടാണ് ഓക്കെ അപ്പോൾ നമുക്ക് ഇതുവരെയുള്ള സംഖ്യകളിൽ നിന്നും വ്യത്യസ്തമായ ഒരു കാര്യം നമുക്ക് കിട്ടുകയാണ് ഏറ്റവും അവസാനമുള്ള സംഖ്യ അതിന് നമ്മൾ എന്താ പറയുക നമ്മളതിനെ ശിഷ്ടം എന്നാണ് റിമൈൻഡർ എന്നാണ് ഇംഗ്ലീഷിൽ പറയുക ഇതുവരെ നമുക്ക് കിട്ടിയ ശിഷ്ടങ്ങൾ എല്ലാം പൂജ്യമായിരുന്നു ഇപ്പം നമുക്ക് എന്ത് ചെയ്തു ഒരു എണ്ണൽ സംഖ്യ ഒരു കൗണ്ടിങ് നമ്പർ കിട്ടുകയാണ് ഇപ്പം നമുക്ക് എന്തൊക്കെയുണ്ട് ഇതിനകത്തുള്ള സംഖ്യ ഹാര്യമുണ്ട് ഹാരകമുണ്ട് ഹരണഫലമുണ്ട് ശിഷ്ടമുണ്ട് ആ നാല് സംഖ്യകളുടെയും നാല് സ്ഥാനത്ത് രേഖപ്പെടുത്തിയ സംഖ്യകളുടെയും മനോഹരമായ പേരുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ആ നമ്മുടെ പൂച്ച കിട്ടുപൂച്ച മൂന്ന് എള്ളുണ്ട വച്ച് വീതിച്ചപ്പോൾ ആറു പേർക്ക് തുല്യമായിട്ട് കൊടുക്കുവാൻ കഴിഞ്ഞു ബാലൻസ് ബാക്കി ശിഷ്ടം രണ്ട് പേർക്ക് രണ്ട് എള്ളുണ്ടകളുണ്ട് ഇപ്പൊ ബാക്കിയുള്ള ആളുകൾക്ക് കൊടുക്കാനുള്ളത് കൂടി നമുക്ക് എന്ത് ചെയ്യാം കിട്ടുപൂച്ചയുടെ കയ്യിൽ നിന്ന് തന്നെ വാങ്ങാം വാങ്ങിയിട്ട് എല്ലാവർക്കും കൊടുക്കാം കിട്ടുപൂച്ച പറയുന്ന മറ്റൊരു കാര്യമുണ്ട് കിട്ടുപൂച്ച പറഞ്ഞ രസകരമായ ആ കാര്യം കിട്ടുപൂച്ച മാഷനോട് പറഞ്ഞ ആ കാര്യം കൂട്ടുകാർക്ക് വേണ്ടി മാഷ് പറയട്ടെ പറഞ്ഞു കൊടുക്കട്ടെ കിട്ടു നീ പറഞ്ഞാലേ മാഷ് പറയത്തുള്ളൂ പറയട്ടെ ആ അപ്പോൾ മാഷ് പറയാൻ പോവുകയാണ് ഹാരകവും ഹരണഫലവും തമ്മിൽ ഗുണിച്ച് അതിനോട് ശിഷ്ടം കൂട്ടിയാൽ നമുക്ക് എങ്ങനെയാണ് മൾട്ടിപ്ലയിങ് ദ ഡിവൈസ് ബൈ ദ കോഷൻ ആൻഡ് ആഡിങ് ദ റിമൈൻഡർ ഗീവ്സ് ദ ഡിവിഡൻറ്റ് എന്നുള്ളതാണ് അത് കെട്ടുപൂച്ച നമുക്ക് വിതരണം ചെയ്ത എള്ളുണ്ടയുമായി ബന്ധിപ്പിച്ചുകൊണ്ട് നമുക്കൊന്ന് പരിശോധിച്ചാലോ കെട്ടുപൂച്ച പറഞ്ഞത് ശരിയാണോ എന്ന് നമുക്ക് നോക്കണ്ടേ അതും കൂടി ഒന്ന് പരിശോധിക്കാം പ്രിയപ്പെട്ട കുട്ടികളെ കിട്ടുപൂച്ച പറഞ്ഞ ഗണിതശാസ്ത്ര സംബന്ധിയായ ആ രഹസ്യം നമ്മുടെ എള്ളുണ്ടയുമായി ബന്ധിപ്പിച്ചുകൊണ്ട് ശരിയാണോ എന്ന് നോക്കിയാലോ കിട്ടുപൂച്ച പറഞ്ഞത് എന്താ ഹാരകവും ഹരണഫലവും തമ്മിൽ ഗുണിച്ച് അതിനോട് ശിഷ്ടം കൂട്ടിയാൽ ഹാര്യം കിട്ടുമെന്നാണ് ഒന്ന് നോക്കാം ഇവിടെ നമുക്ക് ഹാര്യവും ഹരണഫലവും ശിഷ്ടവും എല്ലാം ഉണ്ട് എന്താണ് അവ തമ്മിൽ ഗുണിച്ചു എന്തൊക്കെയാണ് ഹാര്യവും ഹാരകവും ഹരണഫലവും തമ്മിൽ ഗുണിച്ചു അതിനോട് ശിഷ്ടം കൂട്ടി ത്രീ ഇൻ ക്സ്റ്റീൻ കിട്ടി ആ കിട്ടുന്ന ആൻസറിനോട് ടു എന്ന നമ്പർ ആഡ് ചെയ്തു രണ്ട് എന്ന സംഖ്യ കൂട്ടി എന്ത് കിട്ടി ഇരുപത് എന്ന സംഖ്യ കിട്ടി ഹാരി നമുക്ക് കിട്ടി കെട്ടുപൂച്ച പറഞ്ഞ ഉത്തരം ശരിയാണ് നമുക്ക് എല്ലാവർക്കും കെട്ടുപൂച്ചയ്ക്ക് ഒരു ക്ലാപ്പ് കൊടുക്കാം കെട്ടുപൂച്ച മിടുക്കനായ ആളാണ് ക്ലാപ്പ് കൊടുക്കാം അപ്പം നമ്മുടെ യാത്ര തുടരുന്നു കെട്ടുപൂച്ച നമ്മളോടൊപ്പം ഉണ്ട് നമ്മുടെ യാത്ര ഇപ്പോൾ അഷ്ടമുടിക്കായലിൽ കൂടിയാണ് അഷ്ടമുടിക്കായലിലെ ചെറിയ ചെറിയ ഓളങ്ങളെ ഒക്കെ കീറി മുറിച്ചുകൊണ്ട് നമ്മുടെ ബോട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അങ്ങ് ദൂരെ കാണുന്നില്ലേ ഒരു കാഴ്ച ചെറിയ ചെറിയ ദ്വീപുകളാണ് അവിടെയൊക്കെ ആൾ ആളുകൾ താമസമുണ്ട് കിട്ടുപൂച്ച മറ്റൊരു ചോദ്യം കൂടി നമ്മുടെ മുമ്പിലേക്ക് തരുകയാണ് ആ ചോദ്യം കൂടി നമുക്കൊന്ന് കേൾക്കാം അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് വിഭവ സമ്മർദ്ദമായ ഭക്ഷണം കഴിക്കാനുണ്ട് അപ്പോൾ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് നമുക്ക് എന്തു ചെയ്യാം ഈ ചോദ്യം കൂടി ഒന്ന് കാണാം നിങ്ങൾക്ക് വിശക്കുന്നുണ്ടോ ഇല്ല അല്ലേ ആ ഭക്ഷണം കഴിക്കാനുള്ള സമയമായി പക്ഷേ കണക്ക് പഠിക്കാനുള്ള ഇഷ്ടം കൊണ്ട് ആ വിശപ്പൊക്കെ മാറ്റിവെച്ചിരിക്കുകയാണ് എല്ലാവർക്കും വലിയൊരു ക്ലാപ്പുണ്ട് കിട്ടുപൂച്ച നമ്മുടെ മുമ്പിലേക്ക് തന്ന ചോദ്യം എന്താണ് എന്താണ് ബന്ധം എന്നുള്ളതാണ് എളുപ്പത്തിൽ സംഖ്യകൾ തമ്മിൽ ഗുണിക്കുമ്പോൾ കിട്ടുന്ന രസകരമായ ഒരു ബന്ധത്തെക്കുറിച്ച് റിലേഷനെക്കുറിച്ചാണ് നമ്മുടെ കിട്ടുപൂച്ച പറഞ്ഞത് ഹൺഡ്രഡ് ഇൻ ് ഫിഫ്റ്റീൻ നൂറേ ഗുണം പതിനഞ്ച് സമം ആയിരത്തി അഞ്ഞൂറ് വൺ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് അങ്ങനെയെങ്കിൽ ചുവടെ കൊടുത്തിരിക്കുന്ന ചുവടെ ഉള്ളതിൻ്റെ ഉത്തരങ്ങൾ എന്താണ് നൂറേ ഗുണം പതിനഞ്ച് ആയിരത്തി അഞ്ഞൂറാണെങ്കിൽ ഗുണിക്കാതെ നമുക്ക് ഇവയുടെ ഉത്തരങ്ങൾ കണ്ടെത്താം എങ്ങനെ അൻപതേ ഗുണം പതിനഞ്ച് അൻപതേ ഗുണം മുപ്പത് ഇരുപത്തി അഞ്ച് ഗുണം പതിനഞ്ച് ഇരുപത്തി അഞ്ച് ഗുണം മുപ്പത് ഇവയുടെ ഉത്തരങ്ങൾ നമുക്ക് പ്രത്യേകിച്ച് ഗുണനക്രിയ ചെയ്തു നോക്കാതെ തന്നെ കണ്ടെത്താൻ കഴിയുമോ എന്നാണ് കെട്ടുപൂച്ചയുടെ ചോദ്യം നമ്മളെടുത്താണ് കെട്ടുപൂച്ചയുടെ ചോദ്യം കെട്ടുപൂച്ചയേക്കാൾ മിടുക്കരായ കുട്ടികളാണ് നിങ്ങളെന്ന് മാഷിനറിയാം എളുപ്പത്തിൽ ഇതിൻ്റെ ഉത്തരം കണ്ടെത്തുവാനുള്ള എളുപ്പവഴി കുറുക്കു വഴി സൂത്രവിദ്യ അറിയുന്ന മിടുക്കരായ ആളുകളാണ് നിങ്ങൾ ഉത്തരം കണ്ടെത്തിയല്ലേ കണ്ടെത്തിയല്ലേ മിടുക്കർ ആ ഉത്തരം കിട്ടാത്ത മക്കളുണ്ടോ കുഴപ്പമല്ല വിഷമിക്കണ്ടട്ടോ നമ്മൾ എളുപ്പവഴിയിൽ ഇവിടെ ഉത്തരം കണ്ടുപിടിക്കാനുള്ള ഒരു സൂത്രം മാഷു പറഞ്ഞുതരാം അത് കഴിഞ്ഞിട്ട് പുതിയ എന്തെങ്കിലും സൂത്രം മറ്റേതെങ്കിലും വഴി ഉണ്ടെങ്കിൽ നിങ്ങൾ അതുകൂടി കണ്ടെത്തണേ കണ്ടെത്തിയിട്ട് നമുക്ക് എല്ലാവർക്കും കൂടിയത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പുതിയ സൂത്രങ്ങൾ പങ്കുവെക്കാം അല്ലേ ആ പ്രിയപ്പെട്ട കുട്ടികളെ എളുപ്പത്തിൽ ഗുണിക്കാനുള്ള ഉത്തരം കണ്ടെത്താനുള്ള ഒരു കുറുക്ക് വഴിയാണ് ഇന്ന് മാഷ് നിങ്ങളോട് പങ്കുവയ്ക്കുന്നു നിങ്ങൾക്കറിയാമായിരുന്ന ചില കാര്യങ്ങളുമായിരിക്കാം ചില മിടുക്കരുതൊക്കെ നന്നായി മുൻപേ പഠിച്ചു പഠിച്ചുവെച്ചവരാണ് ഓക്കെ ആദ്യത്തെ ചോദ്യം എന്തായിരുന്നു എളുപ്പത്തിൽ അൻപത് ഗുണം പതിനഞ്ച് ഫിഫ്റ്റി ഇൻറ്റു ഫിഫ്റ്റീൻ എത്ര എന്നായിരുന്നു നമുക്ക് ഈ സംഖ്യകളുടെ ഗുണനഫലം ഉത്തരം കണ്ടെത്തുന്നതിന് വേണ്ടി നമ്മുടെ കൈവശമുള്ള നമുക്കറിയുന്ന കാര്യത്തിൻ്റെ ഉത്തരം ആദ്യം മനസ്സിൽ ഓർമ്മിക്കണം അറിയുന്ന കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അറിഞ്ഞുകൂടാത്ത കാര്യങ്ങൾ കണ്ടെത്തുന്ന വഴി യാത്ര ആണ് ഗണിതം ഗണിതമധുരം െ അപ്പോൾ നൂറേ ഗുണം പതിനഞ്ച് സമം ആയിരത്തി അഞ്ഞൂറ് എങ്കിൽ അൻപതേ ഗുണം പതിനഞ്ച് എത്ര എന്നുള്ളതാണ് ചോദ്യം അവിടെ നൂറ് എന്ന സംഖ്യ അതിന് പകരം നമുക്കിവിടെ എത്രയാളുള്ളത് അൻപതാണുള്ളത് നൂറേ ഗുണം പതിനഞ്ച് അൻപതേ ഗുണം പതിനഞ്ച് പതിനഞ്ചുകൾ മാറ്റമില്ലാതെ തുടരുന്നു എന്നാൽ നൂറിന് പകരം ആദ്യത്തെ സംഖ്യ എന്തായി അൻപതായി നൂറിനെ അൻപതാക്കുവാൻ എന്ത് ചെയ്തു കൊണ്ട് ഡിവൈഡ് ചെയ്തു രണ്ട് കൊണ്ട് ഹരിച്ചു നൂറിനെ അൻപതാക്കി മാറ്റുവാൻ രണ്ട് കൊണ്ട് ഹരിക്കേണ്ടി വന്നു എങ്കിൽ അൻപതേ ഗുണം പതിനഞ്ച് എന്ന സംഖ്യയുടെ ഉത്തരം കാണുമ്പോൾ ആദ്യമുണ്ടായിരുന്ന ഉത്തരത്തിനെ പറയൂ രണ്ട് കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന ഉത്തരം ആയിരിക്കും എന്താണ് അർത്ഥം ആയിരത്തി അഞ്ഞൂറ് എന്ന സംഖ്യയെ രണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു രണ്ട് കൊണ്ട് ഹരിക്കുന്നു ആയിരത്തി അഞ്ഞൂറിൽ എത്ര തവണ രണ്ട് എടുക്കാം എന്ന് നോക്കുന്നു ആൻസർ എന്താ സെവൻ ഫിഫ്റ്റി സെവൻ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി എഴുന്നൂറ്റി അൻപത് എന്ന സംഖ്യയിലേക്ക് എത്തുകയാണ് രണ്ടാമത്തെ ചോദ്യം എന്തായിരുന്നു കിട്ടുപൂച്ചയുടെ രണ്ടാമത്തെ ചോദ്യം എന്തായിരുന്നു എന്തായിരുന്നു ആ അൻപത് പ്പത് അൻപത് ഗുണം മുപ്പത് എന്നുള്ളതായിരുന്നു അവിടെയും നമുക്ക് അറിയുന്ന കാര്യം ഏതാണ് നൂറേ ഗുണം പതിനഞ്ച് സമം ആയിരത്തി അഞ്ഞൂറ് അറിയുന്ന കാര്യം ഉപയോഗിച്ചുകൊണ്ട് അറിഞ്ഞുകൂടാത്ത കാര്യത്തിലേക്ക് നമ്മൾ എത്തുകയാണ് നോക്കൂ നൂറ് എന്ന സംഖ്യയായിരുന്നു ആദ്യം ഇവിടെ അൻപത് എന്ന സംഖ്യയാണ് ആദ്യം പതിനഞ്ച് എന്ന സംഖ്യയാണ് രണ്ടാമത് മുപ്പത് എന്ന സംഖ്യയാണ് നമ്മുടെ ചോദ്യത്തിൽ രണ്ടാമത് നോക്കൂ ഈ നൂറിനെ അൻപതാക്കി മാറ്റുവാൻ രണ്ടു കൊണ്ട് പറയൂ രണ്ടുകൊണ്ട് ആ ഹരിക്കേണ്ടി വന്നു അതുപോലെ പതിനഞ്ച് എന്ന സംഖ്യയെ മുപ്പതാക്കി മാറ്റുവാൻ എന്താണ് ആ പതിനഞ്ച് എന്ന സംഖ്യയെ മുപ്പതാക്കി മാറ്റുവാൻ രണ്ടു കൊണ്ട് ഗുണിക്കേണ്ടി വന്നു അവിടെ രണ്ട് സംഖ്യകൾക്ക് ആദ്യത്തെ സംഖ്യ രണ്ട് കൊണ്ട് ഹരിച്ച് അൻപതാക്കി രണ്ടാമത് രണ്ടു കൊണ്ട് ഗുണിച്ച് മുപ്പതാക്കി ഒരേ സംഖ്യ കൊണ്ട് ആദ്യം ഹരിച്ചു പിന്നീട് ഗുണിച്ചു ഫലത്തിൽ ഗുണനവും ഹരണവും ഒരേ സംഖ്യ കൊണ്ട് ഇവിടെ നടക്കുന്നതിനാൽ ഒരേ സംഖ്യ കൊണ്ട് ഗുണനവും ഹരണവും നടക്കുന്നതിനാൽ അതിന് പ്രത്യക്ഷത്തിൽ ഫലം ഉണ്ടാകില്ല ഗുണനവും ഹരണവും ഇല്ലാതായി പോയി എന്നർത്ഥം അതുകൊണ്ട് ഉത്തരം ആയിരത്തി അഞ്ഞൂറ് എന്ന സംഖ്യ തന്നെ തുടരും ആയിരത്തി അഞ്ഞൂറ് എന്ന സംഖ്യ തന്നെ ആയിരിക്കുകയും ചെയ്യും അപ്പൊ ഈ രസകരമായ കാര്യം മാഷു പറഞ്ഞത് പ്രിയപ്പെട്ട കുട്ടികൾക്ക് കൂട്ടുകാർക്ക് മനസ്സിലായോ ഇതുകൂടാതെ രണ്ട് സംഖ്യകൾ കൂടി ഗുണിക്കുവാനായി നമ്മുടെ പൂച്ച നമ്മുടെ കൂട്ടുകാരി പൂച്ച പറഞ്ഞിരുന്നു കെട്ടുപൂച്ച പറഞ്ഞിരുന്നു അല്ലേ ആ സംഖ്യകൾ കൂടി നിങ്ങൾ ഗുണിച്ച് കണ്ടെത്തുമോ കണ്ടെത്തും അല്ലേ ഓക്കെ നമ്മുടെ യാത്ര അഷ്ടമുടി കായൽ കൂടി ഇങ്ങനെ പൊയ്ക്കൊണ്ടേ ഇരിക്കുകയാണ് യാത്രയുടെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ഇനി അടുത്ത് കാണുന്ന സ്ഥലത്ത് കായലിൻ്റെ കരയിൽ നമുക്ക് ഇറങ്ങേണ്ടതുണ്ട് അവിടെ നിങ്ങളുടെ എല്ലാവരുടെയും രക്ഷിതാക്കൾ കാത്തിരിക്കുകയാണ് ആ സ്ഥലത്ത് ഇറങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ എല്ലാവരും വീട്ടിൽ പോയി ചെയ്യുന്നതിനു വേണ്ടി മാഷ് ഒരു ചോദ്യം നൽകട്ടെ ഇഷ്ടമാണോ യാത്ര നിർത്തണ്ടേ അങ്ങനെ നിർത്താതിരിക്കാൻ പറ്റുമോ നമ്മുടെ യാത്ര ഇങ്ങനെ എന്നും തുടരാൻ കഴി കഴിയുമോ നിങ്ങൾക്ക് വൈകുന്നേരം വീട്ടിൽ പോകണം അച്ഛനെയും അമ്മയും കാണണം ഇപ്പോൾ വീട്ടിൽ പോയി നിങ്ങൾക്ക് ചെയ്യുവാൻ വേണ്ടിയുള്ള ചോദ്യം മാഷ് തരുകയാണ് എഴുതാനായി തയ്യാറായിക്കോളൂ പേജ് നമ്പർ നൂറ്റി പതിമൂന്നിലെ പ്രത്യേകത എന്ത് എന്ന ഭാഗത്തിലെ ചോദ്യങ്ങളാണ് ആ ഭാഗം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ ഒന്ന് മുതൽ നൂറ് വരെയുള്ള സംഖ്യകളിൽ ഒന്നിൻ്റെ സ്ഥാനത്ത് പൂജ്യം വരുന്ന സംഖ്യകൾ ഏവ അവയെ രണ്ട് അഞ്ച് പത്ത് എന്നിവ കൊണ്ട് ഹരിച്ചു നോക്കുക ഇനി എഴുപത് അൻപത്തി മൂന്ന് അറുപത്തി അഞ്ച് എൺപത് നാൽപ്പത്തി അഞ്ച് അറുപത്തി ഒന്ന് എന്നീ സംഖ്യകളെ അഞ്ച് കൊണ്ട് ഹരിച്ചാലുള്ള ശിഷ്ടം കണ്ടെത്തുക അഞ്ച് കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം വരാത്ത സംഖ്യകളുടെ പ്രത്യേകത എന്താണ് പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ നമ്മൾ ബോട്ടിലെ യാത്ര അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും ഈ യാത്ര ഇഷ്ടമായി എന്ന് കരുതുന്നു ഇന്ന് യാത്രയിൽ കണ്ടുമുട്ടിയ കൂട്ടുകാരെല്ലാവരും സൗഹൃദങ്ങൾ വീണ്ടും പുതുക്കണം ഇന്ന് പഠിച്ച എല്ലാ ഗണിത കാര്യങ്ങളും നോട്ട്ബുക്കിലേക്ക് എഴുതി സൂക്ഷിക്കണം നന്നായി പഠിക്കുകയും വേണം അടുത്ത യാത്രയിൽ കൂടുതൽ ഗണിത വിശേഷങ്ങളുമായി ഗണിത മധുരവുമായി നമുക്ക് കണ്ടുമുട്ടാം അതുവരെ ബായ്